ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അൽഹംദുലില്ലാ, ഞങ്ങൾ ഉംറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിയാദിലോട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങും പിന്നെ എല്ലാവരും ഒരുമിച്ച് പുറത്ത് പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ വീഡിയോസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. മാഷാല്ലാ, ഞാനിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് റിയാദിലാണ് എൻ്റെ റൂമുള്ളത്. എങ്കിൽ കൂടി ഞങ്ങളിപ്പോൾ മക്ക മദീന അവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ജിദ്ദയിലോട്ടാണ്. വിസ പുതുക്കാനായിട്ട് ജോർദാനിലും അങ്ങനെ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റിയാദിലെ റൂമിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒന്ന് തായിഫിലും പോയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൗദി അറേബ്യയിൽ പല സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇൻഷാല്ലാ തായിഫിലേക്ക് പോയിട്ടുള്ള വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ജിദ്ദയിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് റിയാദിലെ റൂമിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഉമ്മയൊക്കെ നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജിദ്ദയിലോട്ട് പോവാണ്. ജിദ്ദയിലെത്തി പർച്ചേസിങ്ങിന് മുമ്പായിട്ട് എൻ്റെ ബ്രദറിൻ്റെ ഇങ്ങനെ വള്ള കമ്പനിയും അവൻ്റെ വള്ളവണ്ടിയും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു. ഇവിടെ ഇങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ ബോട്ടിലായിട്ടാണ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ജോബ് ഇതാണ്. ഇങ്ങനെ രണ്ട് മൂന്ന് വണ്ടി വള്ളവണ്ടി സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കൊണ്ടുപോയി വാട്ടർ സപ്ലൈ ചെയ്യലാണ്. ഈ വെള്ള കമ്പനിയിലെ ഓരോ പ്രോസസ്സും കാണാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി കാണുമായിരുന്നു. അപ്പോൾ അതുമൊന്നിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടും മെഷീനറീസ് ആണ്. ഇങ്ങനെ ബോട്ടിലിൽ വാട്ടർ ഫില്ല് ചെയ്യാനും ടേപ്പ് ചെയ്യാനൊക്കെ കൂടുതലും മെഷീനറി സിസ്റ്റാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇതിലിങ്ങനെ ഓരോ പ്രോസസ്സും ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നമുക്കിങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഓരോന്നും ഇങ്ങനെ നോക്കി കാണുമായിരുന്നു. ഒരു ഭാഗത്ത് ഓരോ ബോട്ടിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പലതരം ബോട്ടിലുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ വൈറ്റ് കളറിൽ കാണുന്ന ബോട്ടിലുണ്ട്, ബ്ലൂ കളറിൽ കാണുന്ന ബോട്ടിലുണ്ട്. ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുന്ന ബോട്ടിലിന് റേറ്റ് കുറവായിരിക്കും. അത് പൊതുവേ റീയൂസ് ചെയ്യാറില്ല എന്നാണ് പറയാറുള്ളത്. ഞങ്ങളൊക്കെ റൂമിൽ മേടിക്കാറുള്ളത് ഇങ്ങനെ ബ്ലൂ കളറിൽ കാണുന്ന ബോട്ടിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളമൊക്കെ ഫില്ലാക്കി അവർ ടേപ്പ് ചെയ്ത് അതിൽ അവരുടെ സീലും കൂടി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ വണ്ടികളിലായിട്ട് ഇങ്ങനെ കയറ്റി വെക്കാറുള്ളത്. ഇപ്പോൾ ഒരു വെള്ളവണ്ടി ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ആ ഫില്ലായ വെള്ളവണ്ടി അവർ അതും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെഷീനറി വെച്ചിട്ടാണ് ഓരോ ബോട്ടിലും അവർ വെള്ളം ഫില്ല് ചെയ്യാറുള്ളത്. എന്നിട്ട് ഓരോന്നും പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. കണ്ടില്ലേ, ഓട്ടോമാറ്റിക് ആയിങ്ങാണ്ട് ഒരു നാല് ബോട്ടിലായിട്ട് ഇങ്ങനെ ഓരോന്നും ഫില്ലായിട്ട് പുറത്തേക്ക് വരും. ഈ ഫില്ലായിട്ടുള്ള ഓരോ ബോട്ടിലിനും ടാപ്പും ഓട്ടോമാറ്റിക്കായി ഇട്ടിട്ടാണ് പുറത്തേക്ക് വരിക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതോടൊപ്പം അവരുടെ സീലും കൂടി വെച്ചതിന് ശേഷമാണ് അത് പിന്നീട് ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് കേട്ടോ. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരു അഞ്ചാറെണ്ണം വീതം ഈ ട്രോളിയിൽ വെച്ചിട്ട് വാനിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് വെള്ളവണ്ടിയിലോട്ട് കയറ്റുകയും ചെയ്യും. ഇങ്ങനെ ഇവരുടെ ഈ ഓരോ പ്രോസസ്സും ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. അതുപോലെ ഇവിടുത്തെ ഓരോ ജോലിക്കാരെയും ബ്രദർ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ അതെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ജിദ്ദയിലുള്ള ഷറഫിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഉമ്മയൊക്കെ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, കൂടുതലായിട്ടും പർദ്ദ എടുക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഷറഫിയിൽ വിലക്കുറവിൽ തന്നെ നല്ല പർദ്ദ ഷോപ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്.
ഷർഫിയിലെത്തി ഇവിടെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ ഷോപ്സിലായിട്ട് കയറുന്നത്. ഒരുപാട് മലയാളീസൊക്കെ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഈ ഷർഫിയ. അതുകൊണ്ട് തന്നെയാണെന്നറിയില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന സാരി, ചുരിദാർ അങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്പ്ലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരു പർദ്ദ ഷോപ്പ് കണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഷോപ്പൊക്കെ ചെറിയ ഷോപ്സുകളാണ്, എങ്കിലും ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റിയാദിലായാലും അതുപോലെ മക്കത്താണെന്നുണ്ടെങ്കിലും റേറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ വളരെ കുറവാണ് കേട്ടോ. ഉമ്മാക്കൊക്കെ പർദ്ദ എടുക്കുന്ന സമയത്തും എനിക്കും ഒരു പർദ്ദ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ നോക്കായിരുന്നു. ഞാൻ ഒരു കളർ പർദ്ദയും അതുപോലെ ഒരു ബ്ലാക്ക് പർദ്ദയും എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിവിടുന്ന് കളർ പർദ്ദ കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു ബ്ലാക്ക് പർദ്ദ എനിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആർക്കും ഇഷ്ടപ്പെടാത്ത സെലക്ഷനൊക്കെ ആയിരിക്കും കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടുക. എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അങ്ങനെ ഞാനിവിടുന്ന് ഒരു ബ്ലാക്ക് പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കും കുഞ്ഞാമ്മാക്കും ഒക്കെ ഇവിടുന്ന് പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ കളർ പർദ്ദകളായിട്ട് വെറൈറ്റി വെറൈറ്റി കളർ പർദ്ദകൾ എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ കൂടുതലായിട്ടും ഇങ്ങനെ ചുരിദാർ മോഡൽ, ഫ്രോക്ക് മോഡലൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനെ തട്ട് തട്ടുള്ള മോഡലുകളോ അങ്ങനത്തെ ഒന്നും തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ പർദ്ദകളിൽ കൂടുതലായിട്ടും അങ്ങനത്തെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ കളർ പർദ്ദ എടുക്കാതിരുന്നത്. ഇങ്ങനെ എനിക്ക് നോക്കുന്ന സമയത്ത് ഉമ്മാക്കും നോക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ഒന്നിങ്ങനെ ഇട്ട് നോക്കുകയാണ്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് പർദ്ദ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മാക്കും അങ്ങനെ കുറച്ച് പർദ്ദ എടുത്തു. കുഞ്ഞാമ്മാക്കും കുഞ്ഞാമ്മാൻ്റെ രണ്ട് മക്കൾക്കൊക്കെ പർദ്ദ എടുത്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുത്തെ ബീച്ചും കൂടി കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ വണ്ടിയൊന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് കേട്ടോ പാർക്കൊക്കെ ഉള്ള, അവിടെ ഒന്ന് പോവുകയാണ് ചെയ്തത്. ബീച്ചിൽ നിർത്തിയതുകൊണ്ട് തന്നെ ആനയൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. അവന് ഈ നാട്ടിൽ നിന്നായാലും ബീച്ചിൽ പോകുന്നത് നല്ല ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും മറ്റ് പാർക്കിലും എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം ബീച്ചിൽ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു 5-10 മിനിറ്റൊക്കെ നിന്ന് വീണ്ടും കാറിൽ കയറി നമ്മുടെ പാർക്കിലോട്ട് പോവാണ്. ഇതാണ് ഇവിടുത്തെ ഫ്ലാഗ് ട്രീ അല്ലെങ്കിൽ കൊടിമരം. ഇതിമേലാണ് ഇവിടെ ഫ്ലാഗ് ഫിറ്റ് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നോക്കിയ സമയത്ത് ഫ്ലാഗൊന്നുമില്ല, കാറ്റൊക്കെ ആയിട്ട് അഴിച്ചു മാറ്റിയതാണെന്ന് തോന്നുന്നു. ഈ ബീച്ചിൻ്റെ ഓരോ സൈഡിലായിട്ട് വലിയ വലിയ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള പാർക്കിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ പാർക്കിൽ ഞങ്ങൾ പോയ ദിവസം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഓഫ് ഡേ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് തോന്നുന്നു ഒരുപാട് ആളുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിങ്ങാണ്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൈറ്റൊക്കെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. അമ്മൂനെയും കൊണ്ട് എനിക്ക് വേടിയ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ബ്രദറിൻ്റെ മോളുണ്ട് അവളെ കയ്യിൽ ഇങ്ങനെ ഫോണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുന്നതൊക്കെ ഒന്ന് വേടിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രദർ അത് അതിൻ്റെ ഇടക്ക് കയറി നന്നായിട്ടൊന്ന് ചളാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ റീൽസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവൻ ചളമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ കിട്ടിയ സമയം നോക്കി അമ്മ ഒരൊറ്റ ഓട്ടം ഓടിയിട്ടുണ്ട്.
ഇവിടെ അങ്ങ് പോയാൽ പിന്നെ റോഡാണ് കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു അവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെയുള്ളൊരു വാക്കിംഗ് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ നടന്ന് നോക്കിയാലും നമ്മൾ ഈ പാർക്കിൽ ഇവിടെയുള്ള എല്ലാം മൊത്തത്തിൽ ഇവിടെ നിന്നിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ ബ്രിഡ്ജിൽ കയറിയിട്ട് എനിക്ക് ഒരുപാട് അങ്ങ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവനും അടങ്ങി നിൽക്കാത്തതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ തന്നെ ഞാൻ ഓടുകയാണ്. അവൻ ഈ ബ്രിഡ്ജിൻ്റെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ ഓടിപ്പോവാണ്. അവൻ്റെ കൂടെ തന്നെ ഞാൻ ഓടുകയായിരുന്നു. ഈ ബ്രിഡ്ജിൽ നിന്നും ഞങ്ങൾ കുറേ റീൽസൊക്കെ ഒന്ന് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ബ്രദർ ചളാക്കി തന്നിട്ടാണ് കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ചങ്ങനെ നടന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് തന്നെ നടക്കാനുണ്ടായിരുന്നു ഈ ബീച്ചിൻ്റെ കോർണിഷ് ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പകുതിയൊക്കെ നടന്ന് തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്ത് പോന്നൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കാറിൽ കയറിയിട്ടാണ് ബീച്ചിൻ്റെ കോർണിഷ്ക്ക് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ ബ്ലൂ കളർ വെള്ളമായിരിക്കും. അടിഭാഗമൊക്കെ നല്ല തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കാറിൽ നിന്നൊരു ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല തണുത്ത കാറ്റും കൊണ്ട് ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ ഇങ്ങനെ ബീച്ചിലോട്ട് നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ബീച്ചിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നത്. അമ്മൂനും ആനിക്കും വേണ്ടത് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അമ്മയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് പറ്റില്ല. ഞങ്ങൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് പറ്റുള്ളൂ കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. ഷീറ്റ് വിരിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇവിടെ നല്ലൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ ഷീറ്റ് വിരിച്ച് ഞങ്ങളിരുന്നു. ഇവിടെ ഒരുപാട് നേരം മക്കത്തു നിന്ന് ഇങ്ങോട്ട് ജിദ്ദയിലോട്ട് വന്നതല്ലേ. ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ തണുത്ത കാറ്റ് അടിച്ചതുകൊണ്ട് തന്നെ ചാരുവിന് ചെവി വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ അവളെ ഒന്ന് ഉറക്കി ഇവിടെ ഒന്ന് കിടത്തിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് ഉറക്കി കിടത്തിയൊക്കെ ചെയ്തു. അവൾ കുറച്ച് നേരം ഒന്ന് മയങ്ങി എണീറ്റിട്ടുണ്ടെങ്കിലും വേദനയൊക്കെ ഒന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവുക തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഉമ്മാക്കൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളി കാണുന്നുണ്ടായിരുന്നു. അവിടെ പോയി ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ തായ്പക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളും ആയിരിക്കും ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ.
അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.